ബാക്കി വന്നത് കാണുമല്ലോ അല്ലെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു 4 മണിക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം പക്കോട തയ്യാറാക്കാം. എപ്പോഴും പറയുന്ന പോലെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. പക്കോട തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം, കുറച്ച് ജീരകം വേണം, കുറച്ച് കായപ്പൊടി, പിന്നെ വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി മാവിലോട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തതല്ല, നിങ്ങൾ ഉപ്പ് ഇഡ്ഡലി മാവിൽ ചേർത്തതാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവൂ. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസാണ്, ഇത് ടൈറ്റ് ആക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലോട്ടിട്ട് വറുത്തെടുക്കാം. ഓയില് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിട്ട് വേണമെങ്കിൽ അതിന്റെ പുറം കരിഞ്ഞും പോവും, അകം വേവുകയില്ല. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കാം. ഈ മാവിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ലൂസായ മാവ് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റവ വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണാം.